നോർമൽ സ്പീഡിലെ ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മിപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള ഫാസ്റ്റും അതുപോലെ തന്നെ സ്ലോയുമായ മോഷൻ എഫക്റ്റുകൾ എങ്ങനെ നൽകാം എന്ന് നോക്കാം. ഫോണിൽ നിന്നും കൈമാസ ഓപ്പൺ ചെയ്തതിനു ശേഷം പുതിയ ഒരു പ്രോജക്റ്റിനായി ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഈ വന്നിരിക്കുന്ന മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബ്രൗസറിൽ നിന്നും നമുക്ക് വേണ്ട വീഡിയോ ഫയൽ ഓപ്പൺ ചെയ്യാം. ടൈം ലൈനിന് മുന്നിലെത്തി നോർമൽ സ്പീഡിലുള്ള ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പ്ലേബാക്ക് ലൈൻ അഥവാ ഈ കർസർ ഈ വീഡിയോ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഇതുപോലെ കുറച്ചു ഫ്രെയിം മുന്നോട്ട് വച്ചതിന് ശേഷം ഈ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ഈ സിസേഴ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും സ്പ്ലിറ്റഡ് പ്ലേഹെഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാ ഇപ്പോൾ ഈ വീഡിയോ രണ്ടായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഈ പ്ലേബാക്ക് ലൈൻ ഇതുപോലെ കുറച്ച് അധിക ദൂരം അഥവാ കൂടുതൽ ഫ്രെയിം മുന്നോട്ട് വെച്ചതിന് ശേഷം ഈ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് സിസേഴ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റഡ് പ്ലേഹെഡ് തന്നെ സെലക്ട് ചെയ്ത് ഈ ലെയർ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ നാം ചെയ്തതുപോലെ തന്നെ ലെയറിന്റെ അവസാന ഭാഗത്തെയും ഇങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എല്ലാ ലെയർ സെഗ്മെന്റുകളുടെയും സ്പീഡ് 1x ആണ്. അതായത് ഈ എല്ലാ ലെയർ സെഗ്മെന്റുകൾക്കും ഇപ്പോൾ അവയുടെ നോർമൽ സ്പീഡാണുള്ളത്. ആദ്യത്തെ ഈ ലെയർ സെഗ്മെന്റിന് 1x അഥവാ നോർമൽ സ്പീഡ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലെയർ സെഗ്മെന്റിൽ നാം ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ ലെയർ സെഗ്മെന്റിന്റെ സ്പീഡ് കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെയർ സെലക്ട് ചെയ്ത ശേഷം സ്പീഡ് കൺട്രോൾ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്പീഡ് കൺട്രോൾ ബാറിൽ 1x ആണ് സെലക്ട് ആയി കിടക്കുന്നത്. ഈ ബാറിലെ റൈറ്റ് സൈഡിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള കൂടിയ സ്പീഡ് തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് 2.5x എന്ന ഈ സ്പീഡ് സെലക്ട് ചെയ്യാം. ശേഷം ഈ ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഈ ലെയറിന് സ്ലോ മോഷൻ എഡിറ്റ് ആണ് വേണ്ടത്. അതിനായി ഈ ലെയർ സെലക്ട് ചെയ്ത് ഈ സ്പീഡ് കൺട്രോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും 0.25x എന്ന കുറഞ്ഞ സ്പീഡ് സെലക്ട് ചെയ്യാം. ടൈം ലൈനിന് മുന്നിലെത്തി ഈ ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്കിൽ ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോയ്ക്ക് ഒരു സിനിമാറ്റിക് എഫക്റ്റ് ലഭിക്കുന്നതിന് ഈ ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും ഓവർലേ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സിനിമാറ്റിക് ഫ്രെയിംസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവയിൽ നിന്നും ഈ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഓവർലേ എഫക്റ്റ് ഒരു ലെയറായി ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഈ ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന് സമമായി ഇങ്ങനെ വെക്കേണ്ടതാണ്. അവസാനമായി ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ എക്സ്പോർട്ട് ചെയ്യിക്കാം. ഇതാ എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.